ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും വരാം, ഇന്ന് പെരുന്നാളാണ്, ചെറിയ പെരുന്നാളായിട്ട് തന്നെ ഗൈസ്. അപ്പോൾ പള്ളിക്കൊക്കെ പോയി വരികയാണ്. അപ്പോൾ പള്ളിക്ക് പോകുന്നതിൻ്റെ മുന്നത്തെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം പറഞ്ഞാൽ നീച്ചപ്പത്തിന് കുറച്ച് നേരം വൈകി നമ്മളവിടെ നിസ്കാരം വ്യാഴാഴ്ചയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ പള്ളിക്കെത്തി, കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഞാൻ പെരിയിലിങ്ങനെ എത്തിക്കാണ്ട് പെരി കയറി കൊണ്ടു. അപ്പോൾ ദിലും ഇമ്മക്ക് അവിടെ പണിയിലാണ്. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ദിലുവിന് കുറച്ച് മൈലാഞ്ചിരിലും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വൈകി എണീക്കാനൊക്കെ. ഫുഡൊക്കെ ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഏതായാലും ഇനി കുളിക്കാനും കാര്യമൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞാൽ ദിലു വരും കേട്ടോ വീഡിയോയിൽ. അപ്പോൾ ഏതായാലും ഞാനൊന്ന് അങ്ങാടി പോയിട്ട് വരാം. അപ്പോൾ ഗൈസ് ആ കാഴ്ചകൾ കാണില്ല. അപ്പൊ ഗൈസ് ഫോട്ടോഷൂട്ടിംഗ് കേട്ടോ. അപ്പൊ ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക് എന്നാ കിച്ചനിലേക്ക് വന്നു നോക്കിയപ്പോഴാണ് ബിരിയാണി ദമ്മ് പൊട്ടിച്ച കാര്യം മനസ്സിലായിട്ട്. കാരണം നമ്മൾ കുറേ നേരമായി ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ നടക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഇമ്മ ഞങ്ങൾ വരുന്നതിന് മുന്നേ ഒക്കെ അത് എല്ലാവർക്കും ഉള്ള ഒരുക്കി വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബിരിയാണി ഉണ്ട് ഞങ്ങളെ സ്പെഷ്യല്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഒരു പൊറാട്ടയും കറിയും കൂടി ചായ അടിച്ചിരുന്നു. പിന്നെ 10 മണി 11 മണി ആവാൻ നേരത്തെ ഇതാ പിന്നെ ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. ഇതിൽ ഇമ്മമ്മയും ഇമ്മയൊക്കെ ഉണ്ട്, രണ്ടാളും സ്ക്രീനിക്ക് വന്നിട്ടില്ല. ഇമ്മ ബാക്ക് പോയി, ഞാൻ ഇല്ല വീഡിയോയിൽ എന്ന് പറഞ്ഞാണ്ട്. അപ്പോൾ സ്പെഷ്യലായിട്ടൊന്നും ഇല്ലായിരുന്നു. ബിരിയാണി വെച്ചു, ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു, ചിക്കൻ പൊരിച്ചത് ഉണ്ടായിരുന്നു, പായസം ഉണ്ടായിരുന്നു കേട്ടോ. പുറത്തുനിന്ന് ആരും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പെരുന്നാൾക്ക് ഇമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷേ ആരും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെയെന്ന് പറയാൻ എന്താണ്, നമ്മൾ പ്രതീക്ഷിക്കാതെ രണ്ട് ഫാമിലിയിൽ രണ്ട് പേര് കുറച്ച് പേര് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അവർ വന്നുകൊണ്ട് അവരോട് വർത്തമാനം പറഞ്ഞൊക്കെ അങ്ങനെ ഇരുന്ന് പോയി. ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് പെരുന്നാളാണല്ലേ, അപ്പോൾ ഞാൻ കുറച്ച് വൈകി പോയി. കാരണം വീട്ടിലത്തെ കുറച്ച് ഗസ്റ്റ് ഒക്കെ വന്നതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പ്രതീക്ഷിക്കാതെ എല്ലാവരും വന്നത്, കുഞ്ഞാമ വന്നു, കുഞ്ഞാമയും മക്കളും വന്നു, അതേമാതിരി ഇമ്മമാരെ ഫാമിലിയിൽ നിന്ന് കുറച്ച് പേര് വന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൽ പോവാണ്, അവിടെ ഒരൊറ്റക്കേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ഇങ്ങനെ പോണ വൈക്കലാട്ടോ. നല്ല അടിപൊളി കാഴ്ചയാണ്, കൈ കണ്ടല്ലേ. ഇത് വാഗാ ബാബോ, ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു മല കയറി പോവാം. ഷോർട്ട് അടിച്ചാ എന്നോട് പറഞ്ഞ ഹെൽമെറ്റ് വേണം, ഈ ഹെൽമെറ്റ് എടുത്തു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഹെൽമെറ്റ് ഇന്നെ കൊണ്ട് ജടാനേതി ചൂടത്ത് അതും കൂടി തലയല്ലേ, തന്നെ തലവേദന നീരിറങ്ങിയിട്ട്. അപ്പൊ ഏതോ കട്ട് വഴി കൂടെ ക്യാമറ ഒന്നും ഇല്ലാത്ത ഭയത്ത് കൂടെ ഇങ്ങനെ കൊണ്ടുപോകണിനെ ഗൈസോക്ക് അറിയില്ല. ഹെൽമെറ്റ് ഇടല് ക്യാമറ ഒക്കെ അല്ല, നമ്മളെ പ്രൊട്ടക്ഷന് വേണ്ടിട്ട് ഹെൽമെറ്റ് ഇടാൻ അപ്പൊ പറഞ്ഞാണ്. ഒരാള് വൈ തങ്ങൂല, എങ്ങനെ സംഭവം സംഭവിക്കുമ്പോ ചെറുത് വലുതാക്കരുത് അല്ലേ. അതല്ല ഗൈസ് അതിന്റെ കറക്റ്റ്. അപ്പൊ ഏതായാലും നമ്മള് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാം, വീട്ടിലോട്ട് പോയിരിക്കൊണ്ടിരിക്കാം. ഞാൻ വന്ന് ചെന്നിട്ട് ഞാൻ ഇട്ടിട്ടുള്ള കാര്യം. അപ്പൊ ഗൈസ് നമ്മള് പോണ റോഡ് ഇതാ ഇങ്ങനെയാണ്. റോഡിന് വലിയ ബർക്കത്തൊന്നും ഇല്ലെങ്കിലും സൈഡ് വ്യൂ പോലെ കണ്ടോ. ഒന്നാമത് എനിക്ക് പേടിനി, ഈ റോഡ് വലിയ സുഖമില്ല, കാരണം ഫുള്ള് കുണ്ടും കുഴിയാണ്. അതുമല്ല നല്ല സ്പീഡിൽ അങ്ങോട്ട് കൂടും രാത്രി ഒക്കെ വരുമ്പോ. അതുകൊണ്ട് ഞാൻ ഇതില് കൊണ്ടിരിച്ചാലില്ല, രാവിലെ വെളിച്ചുള്ളപ്പോ മാത്രാണ് പിന്നെ കൊണ്ടിരിക്കാറുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇത് അങ്ങാടി എത്തിയപ്പോൾ ഒരു ഷോപ്പിൽ കയറി കണ്ടോ. കാരണം കുട്ടികൾക്ക് കുറച്ച് മിഠായി വാങ്ങാന്ന് വിചാരിച്ചു. പിന്നെ കുറേ കടകളൊന്നും ഓപ്പണല്ല, പെരുന്നാളായതുകൊണ്ടേ. കാരണം അങ്ങനെ ഇതാ ഞങ്ങൾ ഇങ്ങനെ വീട്ടിലേക്ക് പോണ വഴിയാണ് കേട്ടോ ഇത്.
എന്താണ് മമ്മിയെ ആകെ വളറി വെളുത്തുക്കണല്ലോ. രണ്ട് യൂട്യൂബേഴ്സും ഉണ്ട്, ഒന്ന് ന്യൂ, ഒന്ന് കുറച്ച് ഭയക്കേറിയാണ്. അല്ല ദിൽബിന്ദിയ, ഒരു പെരുന്നാളല്ലേ ദിൽബിന്ദിയ, ഒന്ന് നന്നായി കുളിച്ചൂടോ. ജാസ്മിൻ മാത്രം കുളിക്കാത്ത ചേച്ചി, ഇജു ആ കുറച്ച് പെട്ടതാണ്. ഒരു ഹലോ ഗൈസ് ബാബു, അയ്യോ നമ്മള് പടക്കം വാങ്ങിയിട്ടോ, കാരണം ഭയങ്കര തിരക്കാട്ടോ. നമ്മള് പടക്കൊക്കെ വാങ്ങി ഇങ്ങനെ വീട്ടിൽ പോലെ വെച്ചോ, അവിടെ കണ്ടമാന സ്റ്റോക്കാട്ടോ, കണ്ടമാന സാധനമുണ്ട്. ഏതാ വാങ്ങേണ്ടത് അറിയില്ല, ഒരുപാട് പുതിയ മോഡൽ. നമ്മളെ പഴയ കാലത്തെ പടക്കം അല്ല, ഫുൾ ട്രെൻഡ് പടക്കാട്ടോ ഇവിടെ അല്ലേ. അടിപൊളി അല്ലേ, അച്ഛനും ഏതൊക്കെയാ വാങ്ങേണ്ടത് അറിയില്ല. അപ്പൊ ഏതായാലും ഇപ്പൊ നമ്മളിങ്ങനെ പരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റോഡ്, നല്ല ബ്ലോക്കാണ്, നല്ല ബ്ലോക്കാണ്. അപ്പൊ ഏതായാലും നമ്മളിനി അടുത്ത് പടക്കം പൊന്ന് കാഴ്ച കഴിക്കില്ല അച്ഛോ. പുള്ളിക്കല് അച്ഛൻ ഭയങ്കര സന്തോഷത്തിലാട്ടോ. അച്ഛൻ ഇങ്ങനെ അവിടെ അത് വാങ്ങണത് വാങ്ങണം പറഞ്ഞു. അവിടെ തിരക്കായതുകൊണ്ട് അപ്പം എടുക്കണ വീടിന് അപ്പം കാട്ടി തരാൻ കഴിയില്ല. നമ്മുടെ അടുത്ത് കാര്യങ്ങൾ കാട്ടി തരാം. അപ്പം എന്തായാലും കരി പോയിട്ട് നമുക്ക് ബാക്കി കാണാം. മലപ്പുറം പോയിങ്ങാണ്ട് രണ്ടാളും തെണ്ടിയാറിലൊക്കെ കഴിഞ്ഞാണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. ഞമ്മക്ക് പെരുന്നാള് വക പടക്കം പൊട്ടിക്കണം. അപ്പൊ ഇനി പൊട്ടിക്കണ പരിപാടിയിലൊക്കെ സ്ഥാനങ്ങളൊക്കെ ഉള്ളതാ ഇമ്മച്ചി ബിന്ദി ഇതവിടെ. അപ്പൊ ഒരു പൊട്ടിക്കണ പരിപാടിയിലാണ്ട്ടോ. ഫോണ് ബിരാന്താക്കി അറിഞ്ഞു
അപ്പൊ ഗൈസ് നമ്മളുടെ പെരുന്നാൾ പടക്കത്തിന്റെ ഷോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ വേർത്ത് ഓരോരുത്തർ പാച്ചിൽ ഓർഡറൊക്കെ ഇമ്മൊക്കെ ഓരോന്ന് ഇടുമ്പോ പായിരുന്നു. അച്ഛ എങ്ങനെയുണ്ട് നമ്മളാ പടക്കങ്ങള് സെന്റ് ഓഫ് അടിച്ചത്? നമുക്ക് കുറച്ച് ഞാൻ പൂത്തിരിയെ കത്തിച്ച ദിൽബിന്റെ ഒക്കെ മൂലൊക്കെ നമ്മള് പെരുന്നാൾ പടക്കങ്ങളും അലങ്കാരങ്ങളും പെണ്ണുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. യെസ് നമ്മളപ്പോ ഈ നമ്മളെ പെരുന്നാൾ വിശേഷം അടങ്ങിയുള്ള ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ കേട്ടോ. അപ്പൊ നമ്മളുടെ ആ ഇന്നത്തെ ചെറിയ പെരുന്നാൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതാ ഇന്ന് അവസാനിക്കുകയാണ്. ഈ ലാസ്റ്റത്തെ ഈ ഒരു പടക്കത്തിന്റെ വിശേഷം കൂടി ആയപ്പോ അടിപൊളി ആയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ പടക്കം? എല്ലാരും നല്ല ഹാപ്പിലാണ്. പടക്കം പൊട്ടിക്കര കൈങ്ങാണ്ട് അച്ഛൊക്കെ സാധാരണ അച്ഛന് പടക്കം പൊട്ടുന്ന സൗണ്ട് കേട്ട പായലാണ്. ഓന് നല്ലോണം നിന്ന് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും അപ്പൊ ഗൈസ് ഇതായിരുന്നു നമ്മളുടെ ഈദ് വ്ലോഗ് അല്ലെ, ഈദ് സ്പെഷ്യൽ വ്ലോഗ് ഇതായിരുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്താൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ. എന്താ ഒന്നും പറയാത്ത അതിന്റെ അപ്പൊ ഗൈസ് അപ്പൊ നിങ്ങക്ക് എങ്ങനെ എന്താ പറയാ നമ്മളെ ചെറിയ പെരുന്നാൾ ഇങ്ങനെയൊക്കെയാണ് പോയത്. അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്യാം ഗൈസ്. നെക്സ്റ്റ് വീഡിയോ കാണാം.